ഹായ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിത് ഗണ്ടിക്കോട്ട എത്തിയേക്കാണ്. ഇന്നലെ രാത്രി വണ്ടി ഓടിച്ച് അവശരായി ഞങ്ങൾ ഇവിടെ എത്തി. അപ്പൊ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് മനീഷ്. ആ ചേട്ടനും ഫ്രണ്ട്സ് ഒക്കെ ഗണ്ടിക്കോട്ട വന്നപ്പോ സ്റ്റേ ചെയ്തൊരു ലോഡ്ജിൽ നമ്മൾ വന്നു, റൂം എടുത്തു, കിടന്നുറങ്ങി. രാവിലെ ഇനിയിട്ട് റെഡി ആയതേ, ഒരാള് ഷൂസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളിത് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാൻ പോവാണ്. ദ ഗ്രേറ്റ് കാനിയോൺ ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ അറിയപ്പെടുന്ന ഗന്ധിക്കോട്ട. അപ്പൊ ഇവിടെ അധികം സ്റ്റേ, ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഓപ്ഷൻ ഇല്ല, ഭയങ്കര ലിമിറ്റഡ് ആണ്. കുറച്ച് കുറച്ചുള്ളൂ സ്റ്റേസ്, പിന്നെ ടെന്റ് സ്റ്റേസ് അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളിപ്പോ താമസിക്കുന്ന അടുത്തുള്ളത് ഹരിത എന്ന് പറഞ്ഞിട്ടൊരു ഒരു റിസോർട്ടാണ്. അത് ആന്ധ്രാപ്രദേശ് ടൂറിസത്തിന്റെയാണ്. ഞങ്ങൾ രാത്രി അവിടെ പോയില്ല, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെയാണ് വന്നത്. അതും ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. സ്റ്റേ എങ്ങനെയാണ്, അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്നും അറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളിന്ന് ലക്ഷ്മി പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാറങ്ങാണ്. ഇവിടെ ഒരു സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് വിൻമിൽസ് ഒക്കെ കാണുന്നുണ്ട്. ആ ഒരു സൈഡാന്ന് തോന്നുന്നു കാനിയൻ. പിന്നെ പെന്നാ റിവർ അല്ലേ, പെന്നാ റിവർ ഫോർട്ട് അവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇന്ന് പറ്റുന്ന പോലെ എക്സ്പ്ലോർ ചെയ്യണം. ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലമാണെന്നാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടിൻപിൻ സ്റ്റോറീസ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ അതാണ്. ഇതാണ് ഫോർട്ട്. ഇതിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് പോലെ ചെറിയ ചെറിയ ഹോട്ടലുകളാണ് കേട്ടോ. അങ്ങനെയുണ്ട് സംഭവങ്ങൾ. അപ്പോൾ വീക്ക് ഡേ ആണിത്. അപ്പോൾ വീക്ക് ഡേയ്സിൽ ഇവിടെ തിരക്കൊട്ടും ഇല്ല, അതുകൊണ്ട് ഫുഡൊക്കെ നമ്മൾ നേരത്തെ വന്ന് പറയണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കലത്തെ ഇവിടെ നമ്മൾ നേരത്തെ രാവിലെ തന്നെ വന്ന് പറഞ്ഞു ഭക്ഷണം വേണമെന്ന്. രാത്രിയിലത്തേക്കുള്ളത് നമ്മൾ നേരത്തെ പറയണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. വീക്ക് ഡേയ്സ് ആണ് കേട്ടോ, വീക്കെൻഡ്സിൽ കിട്ടുന്നതാണ് പറയാം. ഓംലെറ്റ് പറയാം. ಸರಿ, ನಾ ಈಗ ಒಂದು 5 ನಿಮಿಷದಲ್ಲಿ ನಾನು ಮಾಡ್ತೀನಿ. ಓಕೆ, ಅದು ಆದ್ಮೇಲೆ ದಯವಿಟ್ಟು ನನ್ನ ವೈಫ್ ಇದು ರೀಸ್ಟಾರ್ಟ್ ಆಗ್ಬೋದು. ಓಕೆ, ಅಪ್ಪ ನಮಗೆ ಚೋರ್ ಇಂದ ಅಚಾರ್ ತೈರ್ പിന്നെ ಸಾಂಬಾರೋ ರಸೋ അങ്ങനെ എന്തൊരു സംഭവം പരിപ്പിന്റെ ഒരു കൂട്ടൻ. ഇതൊരു വീട്ടുകാരെ കൂടി നടക്കുന്ന ഒരു കുട്ടി കടയാണ് ട്ടോ. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കറങ്ങാൻ പോവാം. ശരിക്കും വീട്ടിലൊക്കെ ഉണ്ടാക്കണ അത്രേ ടേസ്റ്റ്. അച്ചാർ അടിപൊളി കേട്ടോ. ആവയ്ക്കച്ചാറാണ് ഈ ആന്ധ്ര സ്പെഷ്യൽ ആവയ്ക്കച്ചാറല്ലേ, അതാണ് പരിപ്പൂട്ടാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവരോട് നേരത്തെ പറഞ്ഞു വെച്ച് ചെയ്യണമെന്ന് പറയേണ്ട കാരണം എന്താ വെച്ചാൽ വീക്ക് ഡേയ്സിൽ ഇവര് അവരുടെ വീട്ടിലേക്ക് ഉണ്ടാക്കും, പിന്നെ ആരെങ്കിലും എക്സ്ട്രാ പറയാന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഭയങ്കര കാറ്റാണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ പപ്പടം നമ്മൾ സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ ഇതുപോലെ നിലത്ത് കിടക്കും. പക്ഷെ ഒരു ഗുണം ഉണ്ടായിട്ടോ, അത് വീണ ഉടനെ തന്നെ ഒരു ചെറിയൊരു കിളി വന്നിട്ട് ആ ഒരു കഷ്ണ പപ്പടം പൊട്ടിച്ച് സൈഡിലെടുത്ത് കൊണ്ടുപോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ മെയിനിലായിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മൂന്ന് സ്ഥലങ്ങളാണ്. ഒന്ന് ഫോർട്ട്, പിന്നെ ഒന്ന് ആ കാനിയോൺ പോയിന്റ്, പിന്നെ ആ വിൻമില്ല് കണ്ടില്ലേ, അങ്ങോട്ടൊന്ന് പോകണം എന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം വിൻമില്ലിന്റെ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കാനിയോൺ പോയിന്റും അതേപോലെ തന്നെ ഫോർട്ടും കവർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വിൻമില്ലിന്റെ അങ്ങോട്ട് പോകാം. അങ്ങനെ ഓടിച്ചോടിച്ച് ഞങ്ങൾ ഇതേ മലയുടെ മുകളിലെത്തിയിട്ടാണ്. അപ്പൊ ഇവിടെ നിറച്ചതേ വിൻമിൽസ് ആണ് കേട്ടോ. അപ്പൊ ഇതിലൊക്കെ ഇന്ത്യൻ ഓയിലിന്റെ സ്റ്റിക്കേഴ്സ് ആണ് നിറച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. വലിയ വലിയ സ്റ്റിക്കേഴ്സ് ഓരോന്നും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ഓയിലിന്റെ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും. പവർ ഗ്രിഡും അതിന്റെ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഈ കാണുന്ന വിൻമിൽ മാത്രമല്ല, ഇങ്ങോട്ടൊക്കെ ഉണ്ട്, ഈ സൈഡിൽ ഇവിടെയൊക്കെ ഉണ്ട്. നല്ല പച്ചപ്പാണ്, നിറച്ചുണ്ട് കേട്ടോ. പിന്നെ അറ്റത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെന്നാ റിവർ കാണാം. അപ്പൊ പെന്നാ റിവറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ഗണ്ടിക്കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഈ വില്ലേജ് മൊത്തം നീങ്ങുന്നത്. അപ്പൊ പെന്നാ റിവറിന്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടെ വണ്ടി മുന്നിലോട്ട് ഇങ്ങനെ ഓടിച്ചു വന്നപ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. നമ്മുടെ ബാക്കിൽ നമ്മുടെ ഫോർട്ടിന്റെ ബൗണ്ടറി വാളൊക്കെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. അപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഫ്കോഴ്സ് റിവറും കാണുന്നുണ്ട്. പക്ഷെ ഫോർട്ടിന്റെ നല്ല ഭയങ്കര രസമുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ കാണുന്നത്. ഇത് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല കേട്ടോ. കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്, ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അത് ഇപ്പോൾ ലാപ്ടോപ്പിൽ ഒരു വലിയ സ്ക്രീനിലേക്ക് ഇടുമ്പോൾ തന്നെ അറിയുള്ളൂ. പക്ഷെ നല്ല
മസ്റ്റ് വിസിറ്റ് ആണ് ട്ടോ ഈ ഒരു വിൻമില്ലിന്റെ സൈഡ് നമുക്ക് ഗന്ദിക്കോട്ട എത്തുമ്പോൾ തന്നെ മനസ്സിലാവും വിൻമില്ലിന്റെ സൈഡിലേക്ക് വണ്ടി ഓടിച്ചാൽ മതി പതുക്കെ അപ്പൊ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് വണ്ടി ഓടിച്ചതേ നമ്മള് ഫോർട്ടിന്റെ എൻട്രൻസിലേക്ക് എത്താണ് കേട്ടോ ഈ തണലത്തിട്ടാ യെസ് ഇവിടെ കുറച്ച് തണലുണ്ട് അപ്പൊ ഇവിടെ ഇട്ടിട്ട് എൻട്രി ഫീ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോന്ന് നമുക്കറിയില്ല അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിട്ട് നമുക്ക് പതുക്കെ അകത്തേക്ക് കയറാം ഈ ഫോർട്ടിന്റെ അടുത്ത് വന്ന ഉടനെ തന്നെ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു വലിയ വാളാണ് കേട്ടോ അതിന്റെ ഓരോ കല്ലിൽ സാൻഡ്സ്റ്റോൺ അല്ലേ സാൻഡ്സ്റ്റോണിൽ പണിതേക്കുന്ന ഒരു ഫോർട്ടാണ് കേട്ടോ അപ്പൊ വലിയ ജയന്റ് ജയന്റ് കല്ലുകളോടാണ് പണിതേക്കുന്നത് സാധാരണ ഫോർട്ടിൽ നമ്മൾ ചിലപ്പോൾ ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ വെട്ടി കല്ലുകളൊക്കെ അല്ലേ ഇത് അങ്ങനെ അധികം അതിൽ വർക്കൊന്നും ചെയ്തിട്ടില്ല വലിയ വലിയ പീസുകളായിട്ട് വെച്ച് വെച്ച് അതിൻ്റെ ഇടയിൽ എന്തോ സംഭവങ്ങളിട്ട് സിമെൻറ്റിങ് ഒക്കെ ചെയ്തിട്ട് ആണ് ഇത് ഫോർട്ട് ചെയ്തേക്കുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അവിടെ ചെറിയൊരു പള്ളി പോലെ ഉണ്ട് കേട്ടോ ഒരു മുസ്ലിം പള്ളി പോലെ അതിനെന്താ പറയാന്നറിയില്ല ഒരു വലിയൊരു എന്താ പറയുക ആര്യവേപ്പ് മരം അതിൻ്റെ ചുവട്ടിൽ പള്ളിയോ തർക്കോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പം ഈ ഫോർട്ട് പണിയുന്നത് ആരാണ് ഡീറ്റെയിൽ സെലക്ഷൻ പറഞ്ഞിരുന്നു ഈ ഫോർട്ട് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫോർട്ടാണ് ഇത് കുറേ ഡൈനാസ്റ്റീസ് റൂൾ ചെയ്തിരുന്നൊരു സ്ഥലം കൂടിയാണ് ഗന്ദിക്കോട്ട അപ്പം അതിൽ പെമ്മസാനി നായകാസ് എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് കല്യാണി ചാലൂക്യാസ് ഉള്ളപ്പോൾ ഇതൊരു സാൻഡ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ഒരു ഫോർട്ടായിരുന്നു പിന്നെ പെമ്മസാനി നായകാസ് ഇതിനെ 101 ടവർ വെച്ചിട്ടുള്ള ഒരു ഫോർട്ടാക്കിയിട്ട് റീകൺസ്ട്രക്ട് ചെയ്തു അതിനുശേഷം സുൽത്താനേറ്റ്സ് ഈ ഫോർട്ട് അവരുടെ അടുത്ത് നിന്ന് പിടിച്ചെടുക്കുകയുണ്ടായി അപ്പോൾ സുൽത്താനേറ്റ്സ് പിടിച്ചെടുത്തതിന് ശേഷം ഇവിടെ ഒരുപാട് ഇസ്ലാമിക് കൺസ്ട്രക്ഷൻസ് ഒക്കെ റിനോവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഉള്ളിലൊരു മസ്ജിദ് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഇവിടെ ഒരാൾ ചൂട് കാരണം ഇരിക്കപ്പുറത്തെ ഇല്ലാണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ടായിരുന്നു ഇത്രയും നേരം നമ്മൾ അവിടെ പോയി വീഡിയോ ഒക്കെ എടുക്കുമ്പോഴും അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നേ ഇല്ലായിരുന്നു ചൂടാന്ന് പറഞ്ഞിട്ട് ഫോർട്ടിൻ്റെ ഉള്ളിൽ തണലുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിൽ മാത്രം ഞാൻ പറഞ്ഞത് കാര്യം പാർക്കിംഗ് ഇവിടെ ആണെങ്കിലും കുറേ കാറുകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് ബൈക്കുകൾ വരുന്നുണ്ട് ലോക്കൽസാണ് കൂടുതൽ കാണുന്നത് ടൂറിസ്റ്റ് അങ്ങനെ കാണുന്നില്ല പക്ഷേ അല്ല അത് പുറത്തിട്ടേക്കണല്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊന്നും ലോക്കൽ ലോക്കൽ വണ്ടികളൊക്കെയാണ് അപ്പോൾ ഇതേ നേരത്തെ ലക്ഷ്മി പറഞ്ഞാൽ ഇതൊരു ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൽ പണിതേക്കുന്ന ഒരു ഒരു കോട്ട കവാടമാണ് കേട്ടോ വാതിൽ എന്ന് പറഞ്ഞാൽ ജയൻ്റ് വാതിൽ ഒരു മെയിൻ്റെനൻസും ഇല്ലാണ്ട് അതിങ്ങനെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ മരത്തിൻ്റെ ഇതുകൊണ്ട് താങ്ങി നിർത്തിയേക്കാണ് ഭയങ്കര വലിയ വാതിൽ മെറ്റലാണ് കേട്ടോ ഇത് ഇത്രയും നല്ല സ്കൾപ്ചേഴ്സും ഇത്രയും നല്ല ആർക്കിടെക്ചേഴ്സും ഒക്കെ ഉണ്ട് നമ്മുടെ കൺട്രിയിൽ പല പല സ്ഥലങ്ങളിലായിട്ട് പക്ഷെ ഏറ്റവും ഇപ്പോഴും കോമൺ ആയിട്ട് കണ്ടുവരുന്ന മാറ്റൻ്റെ ഒരു സാധനമാണിത് കണ്ടില്ല ഇവിടെ വിക്രമുണ്ട് അഖിലുണ്ട് ഗോപാലുണ്ട് റീനുണ്ട് കവിത റൈമ ഹൈമ ഹാസിനി ഈ ഒരു ഇങ്ങനത്തെ പരിപാടി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നന്നായിട്ടിരിക്കുന്ന ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ വീണ്ടും നശിക്കുള്ളൂ അപ്പൊ അത് ഒരു കാലത്ത് മാറുമെന്ന് വിചാരിക്കണം അതാണ് ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കുറെ നല്ല സ്ട്രക്ചറാണ് നല്ല ആർക്കിടെക്ചറാണ് പക്ഷെ എല്ലായിടത്തും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതലും കുത്തലും പിടിക്കലൊക്കെ കാണും ഇവരൊക്കെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് പെയിന്റ് ഒക്കെ ആയിട്ട് വന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പെയിന്റിലാണ് അപ്പൊ ഈ വാതില് മരത്തിന്റെ വാതിലാണ് എന്നിട്ട് അത് ഇരുമ്പോണ്ട് പൊതിഞ്ഞേക്കാണ് ഇതിന് ഇവിടെ നിൽക്കുമ്പോഴല്ലോ നമുക്ക് ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് എത്ര കട്ടിയുള്ള ഒരു വാതിലെന്ന് കണ്ടോ തിക്നെസ് കണ്ടോ അപ്പോൾ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ ഇപ്പൊ ഫോർട്ടിന്റെ ഒരു കവാടത്ത് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ പുറത്തേക്കല്ല ഇറങ്ങിയിരിക്കുന്നത് ഈ ഫോർട്ടിന്റെ ഉള്ളിൽ തന്നെ കുറെ സെറ്റിൽമെന്റ്സ് ഉണ്ട് അപ്പൊ അതെ ഇതൊക്കെ ഫോർട്ടിന്റെ ഭാഗമാണ് പക്ഷേ ഇതേ ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് സ്കൂളോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മാപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മാധവരായ ടെമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട് ജുമാ മസ്ജിദ് എഴുതിയിട്ടുണ്ട് ഗ്രാനറി ഉണ്ട് പെന്നാർ റിവർ വാലി അങ്ങനെ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും ഒരു തരത്തിലും മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു ചുറ്റുവട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ ഒക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട് അതൊക്കെ ഈ ഫോർട്ടിൻ്റെ ഉള്ളിലാണ് അപ്പൊ നേരെ ഈ വീടുകളുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ജയിലിന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പണ്ടത്തെ കാലത്ത് ജയിലാണ് ആ കാണുന്ന ബിൽഡിംഗ് വലിയ ബിൽഡിംഗ് അപ്പൊ
വൈശാഖ നേരത്തെ കേറി പോയി ട്ടോ വൈശാഖ അവിടെ പോയിട്ട് ഇരിക്കുന്നുണ്ട് റെസ്റ്റ് ആണ് തണലത്ത് നമുക്ക് അങ്ങോട്ട് നടക്കാൻ പതുക്കെ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ ചെറിയൊരു പാസേജ് ഉണ്ട് അതിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മുളയുടെ കോണിയാണ് അത് കയറിയിട്ട് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പക്ഷെ അത് ഒഫീഷ്യലായിട്ടല്ല അവിടുത്തെ ലോക്കൽസ് കൊണ്ട് വെച്ചേക്കണം എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കുമ്പോഴാണ് ഉള്ളിൽ നിറച്ച് വവ്വാലാണ് വവ്വാലിൻ്റെ സൗണ്ടാണ് കേൾക്കണത് നിപ്പയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ മാധവരായ ടെമ്പിൾ ഉണ്ട് നമുക്ക് ആ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ അമ്പലത്തിലേക്കുള്ള വഴി കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു വാട്ടർ കളക്ടിങ് സിസ്റ്റത്തിൻ്റെ തൊട്ട് സൈഡിലാണ് എല്ലാ ഫോർട്ടുകളിലും ഉള്ള പോലെ ആണ് ഇവിടെയും ഒരു വാട്ടർ വെള്ളമൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു ഗാർഡൻ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ആകെ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് കാണുന്നത് ആ ഗാർഡൻ മാത്രമാണ് ഈ മാധവരായ ടെമ്പിള് പണിതത് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കൃഷ്ണദേവരായർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ഇൻവേഷൻസ് നടന്നിട്ടുണ്ട് എന്നാൽ പോലും ഇതിൻ്റെ ഗോപുരമാണ് ലീസ്റ്റ് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട് കേട്ടോ അമ്പലത്തിൻ്റെ കുറേ ഭാഗങ്ങൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യമുള്ളത് ഈ അമ്പലത്തിൻ്റെ ഗോപുരം ഭയങ്കര ഹൈറ്റിലാണ് അപ്പോൾ ഈ വില്ലേജിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും ഈ ഗോപുരം കാണാമെന്നാണ് ഇത്ര പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ലൈറ്റ് ടവർ അല്ലേ ടോർച്ച് ടവർ എന്നൊക്കെ പറയാവുന്ന ഒരു ഗോപുരമായിട്ടാണ് ഇതിനെ പറയുന്നത് ഈ അമ്പലത്തിന്റെ ഗോപുരം ഇവിടുത്തെ എല്ലാ തൂണും ഒറ്റ കല്ലിലാണ് കേട്ടോ ഉണ്ടാക്കിയേക്കണം ഓരോ തൂണും ഒരു സിംഗിൾ സ്റ്റോൺ ആണ് അതിൽ തന്നെ ഇതിൽ നിറച്ച് കൊത്തുപണിയൊക്കെ ഉണ്ടാക്കി ഇതിന് മുകളിലേക്ക് കൊണ്ടുപോയിക്കണം അപ്പൊ എല്ലാം ഇവിടെ എല്ലാം ഓരോ പില്ലറും ഒരു കല്ലിൽ ഉണ്ടാക്കിയെടുത്തേക്കണം ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് വെച്ചാൽ ഈ നാട്യമണ്ഡപമാണ് കേട്ടോ അതായത് ആർട്സ് അങ്ങനെ പാട്ട് നൃത്തം അങ്ങനെ കലകൾക്ക് വേണ്ടിയിട്ട് അത് പെർഫോം ചെയ്യാനുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഇത് ഇതും ദേ ഈ ഭാഗത്തൊക്കെ മുഴുവൻ പൊളിഞ്ഞു പോയേക്കാണ് ഇത് ശരിക്കൊരു എന്താ പറയുക ഒരു ഹെക്സഗണൽ ഷേപ്പിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം തോന്നുന്നു അതിൻ്റെ ഒരു ഭാഗം കാണുമ്പോൾ പക്ഷേ ഇപ്പോഴും അതിനൊരു നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ വൈശാഖിലുണ്ട് ലക്ഷ്മി അടവ് പിടിച്ചു ലക്ഷ്മി പറഞ്ഞു ഞാൻ എൻട്രൻസിൻ്റെ അവിടെ ഇരിക്കുക വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നു അപ്പോൾ എനിക്ക് കൂട്ട് വൈശാഖ് ഉണ്ടല്ലോ അപ്പോൾ അതേ വൈശാഖ് ഇതിങ്ങനെ മണ്ഡപം കൂടെ ഇങ്ങനെ ചാടി ചാടി പോകുന്നുണ്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ സ്ഥലമുണ്ട് ഞാൻ വന്നപ്പോൾ വിചാരിച്ചു കേട്ടോ ഈ പുല്ലൊക്കെ വെട്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അതൊക്കെ പശുക്കൾ തിന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കണമെന്ന് കർണാടകയിലെ നന്ദി ഹിൽസ് എന്നാണ് ഈ പെന്ന റിവർ എന്ന് പറഞ്ഞിട്ടുള്ള നദി ഉത്ഭവിക്കുന്നത് കേട്ടോ അതൊരു മെയിൻ ഇൻഫോർമേഷൻ ആണ് ഇവ
अंबलती उभाग या मड़पिड़ ना का तणल ती अल वरुटी वे नमुक बज्जी मुलगि कृषि का कुरे आल्ने कैटीवर हारवेस्ट पाक पेटिकोटल को ईर सैड निच बज्जी मुलग आ टेंपल अवे वी मेन विलेज ऐरिये वन अब दाहिट भयंर क्षीण भयंर चूड़ा भयंर चूड़ा अब अय्यो पुराको नाम टेंपल टवरलो अब अंज नल कटिटे हईटाणत्र अब इंटर और प्रतिष्ठा अब पड़े इन्वेशन इन्वेशन वह इवड़े मैटी एवड़ी पशे इवड़े मैटी अंदा ई अल प्राधान्य कुछ अगर पर नरते अवे वैशाखन कोई अवड़ा वैयात्र पर कुछ पाटो ना चूड़ा अब कुछ अवड़ी या मस्जिद वे अब नमुक चे वीडे कूड़े मस्जिद वे धीचरा इवे मस्जिद अब ना हैदराबाद कारमिनार अल हैदराबाद आ चारमिनारे ना रिसेंब्लेंस पर पशे नमुक कैरा पेट क्यों नोकी नोक कुछ आलका कोमपौंडी पशे अगत पेटी पशे इवे नमुक का मिनार अल चारमिनारो चारमिनारे पक्ष इगे रु मिनारू चारमिनार नालो अब अत्यासमु लक्ष्मी नेरते पर अवे हेवी वेडिंग षूट है आ पे कुटी वैलिए गौण इन इवे टी षर्ट इन ड्रसम चूड़ सह इन अवे ड्रस मेटीरियल मस्जिद आर्किटेक्चर और सिंपल आर्किटेक्चर आणिकलोम अधिकम नमुकूम का चुटम कवाड़ी अवड़ा चुपणी नमुक का सिंपल बट ब्यूटिफुल आर्किटेक्चर लक्ष्मी परीपर कहो भयं सीमान इन मेद क्लन साधारण इन मोस्टल चलो इवे एनग्रेविंग इतने एनग्रेविंग पशे भयंर सीमर मोस्क ना रस मस्जिद तुट सैड का सक्चर ग्रानरी अब धान्य अरी अगर साधन सूक्षा इवे आगे और वादलू पे जनल मोल अंत मोल जनल संभव पशे कलो अटच मस्जिद अब नमुक नोक ग्रानरी मस्जिद नरते अल इत मूं इवे का ग्रानरी तुटर कूड़ी इवे पेर अंगूट अब इधर रंग नायकुला टेंपलो अब इतना नाम अल भर एवड़े ओल्ड टेंपल पशे अल हाईलाइट नमुक ई कैन चर भाग का अब मत नमुक अवड़े व्यू पॉइंट एक्सप्लोर पशे इधर कैन फस्ट व्यू अब या काो इवे वन अब लक्ष्मी अवे निकन ता नमुक वैशाखन कूड़ी वेलो अब औरमित आो अब नमुक धीचे वैशाख अवे वैशाखन कूटीटे अवड़ो व्यू पॉइंट अब
तत्काल सूर्य अस्तमिक वेगम कनियन व्यू पॉइंट जुमा मस्जिद अड़े कुछ व्यू पॉइंट क्लिफ कैरीट अंगोटे वेट अव दूरे नमुक आलका व्यू पॉइंट अवड़े फोटो का नमक अ ईर पॉइंट वह नमुक अत्यावश्यम और व्यू कटो कानियन पक्षे कुछ मोड़े कैरान पेटू अवे पे कुछ नाई का पेट प्रतीक्ष कौन ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരുപാട് നാളത്തെ ആഗ്രഹം കണ്ടിക്കോട്ട വരണമെന്ന് അങ്ങനെ അത് സാധിച്ചു അതെ ഈയൊരു രാവിലെ ചൂടൊക്കെ സഹിച്ച് നിന്നാ കൂടെ വാത്താണ് ട്ടോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച മനസ്സിലാവും ഞങ്ങൾ ഒരു ഡേഞ്ചർ സ്ഥലത്തല്ല നിൽക്കണേ അതൊരു വൈഡ് ആംഗിൾ ലെൻസ് ആയതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് കുറച്ച് അറ്റത്താണ് പക്ഷെ എന്നാലും ഡേഞ്ചറസ് ആയിട്ടൊരു സ്ഥലത്തല്ല ട്ടോ വരുമ്പോൾ ശ്രദ്ധിക്കണം ഒരു ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റീപ്പ് കൊക്കയാണ് അപ്പോൾ സൂക്ഷിച്ച് നിൽക്കണം ഇവിടെ വന്നിട്ട് സെൽഫി ചെയ്ത് ഞങ്ങളിത് ഈ അറ്റത്താണ് നിൽക്കണേ അങ്ങോട്ട് വീഴാനൊരു ചാൻസ് ഇല്ലാത്തതാണ് വീഴാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ അങ്ങനെ ആലോചിച്ചൊക്കെ ചെയ്യണം കേട്ടോ വരുമ്പോൾ സൂക്ഷിക്കണേ അപ്പോൾ എന്തായാലും എന്തേ വ്യൂ ഒന്നും ഇങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ ട്രക്കിംഗ് കയാക്കിംഗ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ കണ്ടിക്കോട്ട പക്ഷെ ഈ കോവിഡിന് ശേഷം അതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കാണ് അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പോരാത്തതിന് ഈ കയാക്കിങ്ങിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് പക്ഷെ അതൊന്നും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല അതൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല അതേപോലെ ക്യാമ്പിങ്ങിനൊക്കെ ബെസ്റ്റ് സ്ഥലമാണ് അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റും സന്ധ്യയായി നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ഇവിടെ ഇപ്പോൾ ഈ സംഭവം മൊത്തം കാനിയോൺ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ ഈ വെള്ളം ഒലിച്ചിട്ടാണ് ഇറോഷൻ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു മലമ്പ്രദേശം ആയിരുന്നുണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം പോയി 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 അപ്പോൾ ആദ്യം ഈ ഒരു ലെവലിലായിരുന്നുണ്ടാവും പിന്നെ വെള്ളം പോയി 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 അങ്ങനെയാണ് ഈ കാനിയോൺ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഞങ്ങളുടെ അറിവിൽ വളരെ ചുരുക്കമേ ഉള്ളൂ അതായത് വിക്കിപീഡിയയിലൊക്കെ പല പലത് കാണുന്നുണ്ട് പക്ഷേ വേറെ ചില പേജുകളിൽ നമ്മൾ വായിക്കുമ്പോൾ ഒറ്റ കനിയോണേ ഉള്ളൂ പല പല ആർട്ടിക്കിൾ കാണുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കറക്റ്റായിട്ട് അറിയുമെങ്കിൽ അത് പറയണം കാരണം ഒരു മിസ്ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ എന്തായാലും യു എസിലൊക്കെ കാണുന്ന പോലെ അരിസോണ ഓഹിയോ അരിസോണയിലാണ് അല്ലേ അരിസോണയിലൊക്കെ ഉള്ള പോലെ ഒരു വലിയൊരു കാനിയോൺ ശരിക്കും അത് എടുത്തെടുത്ത് വെച്ച പോലെയാണ് അടുക്കി അടുക്കി വെച്ച പോലെയാണ് കേട്ടോ ഇവിടെ സാൻഡ് സ്റ്റോൺ എന്ന് തോന്നുന്നു അല്ലേ സാൻഡ് സ്റ്റോൺ ആണ് അപ്പൊ അതിങ്ങനെ ആ ഭാഗത്തൊക്കെ അടുക്കി അടുക്കി വെച്ച പോലെയാണ് പിന്നെ ഓരോ ലെയർ അത് പോകുമ്പോഴും ഇങ്ങനെ വര വരെ ഒരേയായിട്ട് കാണുന്നുണ്ട് അല്ലേ അതിന് മുന്നേ ആ സൈഡും നല്ല വ്യൂ തന്നെ അവിടെ കുറെ പശുക്കളൊക്കെ മേഞ്ഞു നടക്കുന്നുണ്ട് നല്ല നല്ല വ്യൂ പോയിന്റ് ഒരു 360 ഡിഗ്രി എവിടെ നിന്നാലും ഇതിന്റെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൊറേ നാളായിട്ടുള്ള ആഗ്രഹം സാധിച്ചു ഗണ്ടിക്കോട്ടയിൽ വരാൻ പറ്റി അപ്പൊ ഞങ്ങൾ കുറെ നേരമായിട്ടോ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു ചില്ലിയുന്നു വെറുതെ ഇരിക്കുന്നു കാലെ കാട്ടി ഇവിടെ ഇട്ടിരിക്കുന്നു അപ്പോ ഇഷ്ടായി വൈശാഖൻ എന്താ അഭിപ്രായം സൂപ്പർ അടിപൊളി എന്തായാലും ഈ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോ തന്നെ നമ്മൾ എത്ര വെയിൽ കൊണ്ടാലും എത്ര കഷ്ടപ്പെട്ടാലും ഫൈനലി നമ്മൾ എത്താൻ ഉദ്ദേശിച്ച ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ നെക്സ്റ്റ് ലെവൽ ഭയങ്കര പീസ്ഫുൾ ആറ്റ്മോ ഇവിടെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ അവരവരുടേതായ പാട്ടും അങ്ങനത്തെ ബഹളങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി സന്തോഷമായി അപ്പൊ എന്തായാലും നമ്മളിന്ന് നേരെ റൂമിൽ പോകുന്നു റെസ്റ്റ് എടുക്കുന്നു നാളെ രാവിലെ ഇവിടുന്ന് എങ്ങോട്ടാന്ന് അറിയില്ല ചിലപ്പോൾ തിരിച്ച് ബാംഗ്ലൂർ പോകും എന്തായാലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.